വളണ്ടിയർമാരുടെ സേവനം പോലീസ് ഉപയോഗിച്ചിരുന്നു. ആവശ്യമുള്ളിടത്ത് ആ സേവനവും തുറന്ന് ഉപയോഗിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പരിശോധനകളുടെ നിലയെടുത്താൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 23,419 വീടുകളിൽ ഇത്തരം പരിശോധനകൾ നടന്നിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയവരും അവരുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നവരുമായ 419,382 പേരെയാണ് കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ഫോൺ മുഖേന പോലീസ് ബന്ധപ്പെട്ടത്. അവർ ക്വാറന്റൈനിൽ കഴിയുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇങ്ങനെ ബന്ധപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾ എല്ലാ പ്രദേശത്തും അതിഥി തൊഴിലാളികളുണ്ട്. അവർക്ക് ഈ ഘട്ടത്തിൽ തന്നെ വാക്സിനേഷൻ നൽകാനാവണം. അപ്പൊ അതിനാവശ്യമായ നടപടികൾ ജില്ലാ കളക്ടർമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് സ്വീകരിക്കേണ്ടതാണ് എന്ന് കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വാക്സിൻ നൽകാനുള്ള നടപടി, അതിനായി 20 ലക്ഷം ഡോസ് വാക്സിന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വാങ്ങി വിതരണം ചെയ്യാൻ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ സർക്കാർ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൽ 10 ലക്ഷം ഡോസ് വാക്സിൻ ഇതിനകം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സംഭരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായുള്ള സ്വകാര്യ ആശുപത്രികളിലൂടെയുള്ള വിതരണം നടക്കുന്നുമുണ്ട്. ഈ പദ്ധതിയിൽപ്പെടുത്തി തന്നെ അതിഥി തൊഴിലാളികൾക്കുള്ള വാക്സിൻ നൽകുന്നതിനാണ് കളക്ടർമാർ ശ്രദ്ധിക്കുക. ഏതൊരു രോഗനിയന്ത്രണ പരിപാടിയിലും കേസ് കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. സംസ്ഥാനം ഉചിതമായ അളവിൽ പരിശോധന നടത്തുന്നുണ്ട്. അണുബാധ ഉണ്ടാകുന്നത് സംബന്ധിച്ച് രണ്ട് പ്രത്യേക വസ്തുതകൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയിൽ ആദ്യം അണുബാധയുണ്ടാവുന്നു, തുടർന്ന് രോഗം പ്രകടമാവുന്നു. വാക്സിനേഷന് ശേഷമുള്ള കാലഘട്ടത്തിൽ ലോകത്താകെ പകർച്ചവ്യാധിയുടെ തീവ്രത തീരുമാനിക്കാൻ ഇത് പരിവർത്തന നിരക്കായി, കൺവേർഷൻ റേറ്റ്, ആ പരിവർത്തന നിരക്കായി കണക്കാക്കുകയാണ്. നിലവിൽ 237,643 കോവിഡ് കേസുകളിൽ 12.85% വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിലോ ഫീൽഡ് ആശുപത്രികളിലോ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ശതമാനം ഏറെക്കുറെ സ്ഥിരമായി തുടരുന്നുണ്ട്. അണുബാധ ഉണ്ടാകുന്ന വ്യക്തികളിൽ ഉചിതമായ പരിചരണവും പിന്തുണയും നൽകുന്നതുകൊണ്ട് രോഗത്തിലേക്കുള്ള മാറ്റം ആശങ്കാജനകമായ അളവിൽ വർദ്ധിക്കുന്നില്ല. ആശുപത്രിയിലെത്തുന്ന ഭൂരിഭാഗം രോഗികൾ